അതിനുശേഷം മാർട്ടിനെയും മൗൾഡാനിയനും ടിംസന്റെ കൂടെ ജീപ്പിൽ കയറി അവിടെ നിന്ന് കടന്നു പോകുന്നു. മിലിട്ടറിയിലെ ഒരു ഹെലികോപ്റ്റർ പൈലറ്റാണ് ടിംസൺ. ടിംസൺ അവൻ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്റർ കിടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ജീപ്പ് സ്റ്റോപ്പ് ചെയ്യുന്നു. ടിംസൺ മാർട്ടിനോട് പറയുന്നു, നിങ്ങളോട് വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി എത്രയും പെട്ടെന്ന് ഹെലികോപ്റ്റർ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാം, അതിനുശേഷം നമുക്കിവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാം എന്ന് പറയുന്നു. അങ്ങനെ ടിംസൺ ഹെലികോപ്റ്റർ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ പട്ടാളക്കാരുടെ രൂപത്തിലുള്ള അന്യഗ്രഹ ജീവികൾ അവിടേക്ക് കടന്നു വരുന്നു. അവർ ടിംസനോട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. ടിംസൺ ഈ സമയത്ത് ഒരു അന്യഗ്രഹ ജീവിയെ പോലെ തന്നെ അവരുടെ മുന്നിൽ അഭിനയിച്ച് നിൽക്കുന്നു. അന്യഗ്രഹ ജീവികൾക്ക് സംശയം തോന്നുന്നു, അവൻ എന്തെങ്കിലും വികാരമുണ്ടോ, അവൻ മനുഷ്യനാണോ എന്ന് അവർ ടെസ്റ്റ് ചെയ്യുന്നു. ഒരു അന്യഗ്രഹ ജീവി ടിംസനോട് പറയുന്നു, ഞാൻ നിന്റെ ഗേൾഫ്രണ്ടിനെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ ടിംസൺ പ്രത്യേകിച്ചൊരു പ്രകോപനവും ഒരു വികാരവും ഇല്ലാതെ ഉറച്ചു നിൽക്കുന്നു. പ്രത്യേകിച്ച് യാതൊരു പ്രകോപനവും വികാരവും ഒന്നും ടിംസൺ ഇല്ല എന്ന് മനസ്സിലാക്കിയ അന്യഗ്രഹ ജീവികൾ ഇത് മനുഷ്യനല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ടിംസനോട് ഹെലികോപ്റ്റർ എടുത്തോളൂ എന്ന് അനുവാദം കൊടുക്കുന്നു. ഹെലികോപ്റ്റർ എടുക്കാൻ വേണ്ടി അനുവാദം കൊടുക്കുന്നു. ഹെലികോപ്റ്റർ പുറത്തേക്ക് എടുത്തതിന് ശേഷം ടിംസൺ താഴേക്ക് നോക്കിയപ്പോൾ കാണുന്നത് മാർട്ടിനെയും അവളുടെ അനിയനെയും പട്ടാളക്കാരുടെ രൂപത്തിലുള്ള അന്യഗ്രഹ ജീവികൾ പിടിച്ചു കൊണ്ടുപോകുന്നതാണ്. ടിംസൺ അവരെ ഫോളോ ചെയ്തു പോകുന്നു. എവിടേക്കാണ് അന്യഗ്രഹ ജീവികൾ അവരെ കൊണ്ടുപോകുന്നത് എന്ന് ടിംസൺ ശ്രദ്ധിക്കുന്നു. അതിനുശേഷം അന്യഗ്രഹ ജീവികൾ മാർട്ടിനെയും അവളുടെ അനിയനെയും കൊണ്ടുപോയ സ്ഥലത്തിന്റെ ഉള്ളിലേക്ക് ടിംസൺ കയറുന്നു. അവിടെ അന്യഗ്രഹ ജീവികൾ മിലിട്ടറി ബേസിൽ അവശേഷിക്കുന്ന ആളുകളുടെ ശരീരം തട്ടിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഒരു കട്ടിലിന്റെ മുകളിൽ മാർട്ടിനെ കിടക്കുന്നത് ടിംസൺ കാണുന്നു. മാർട്ടിനയുടെ മുഖത്താകെ വേരുകളായിരുന്നു. ടിംസൺ അവളുടെ മുഖത്തുള്ള വേരുകളെല്ലാം എടുത്തു കളഞ്ഞതിനു ശേഷം അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനുശേഷം അവൻ മാർട്ടിനെ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. മാർട്ടിനയുടെ അനിയനെ കാണാത്തതുകൊണ്ട് അവൻ എവിടെയാണ്, അനിയൻ എവിടെയാണ് എന്ന് മാർട്ടിന ടിംസനോട് ചോദിച്ചു നോക്കുന്നു. അതിന്റെ ഉള്ളിലൊന്നും നിന്റെ അനിയനെ ഞാൻ കണ്ടില്ല, അവനെ നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം, തൽക്കാലം നമുക്ക് പോകാമെന്ന് ടിംസൺ പറയുന്നു. അനിയനെ കൂടാതെ ഇവിടം വിട്ട് പോകാൻ മാർട്ടിന തയ്യാറായില്ല. ഈ ഒരു സമയത്താണ് അവളുടെ സുഹൃത്തായ ജെന്ന അവിടേക്ക് കടന്നു വരുന്നത്. ജെന്ന ഇപ്പോൾ ഒരു അന്യഗ്രഹ ജീവിയായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. മാർട്ടിനെയും ടിംസനും മനുഷ്യന്മാരാണ് എന്ന് തിരിച്ചറിഞ്ഞ ജെന്ന ഉറക്കെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് മറ്റുള്ള അന്യഗ്രഹ ജീവികൾക്ക് സിഗ്നൽ കൊടുക്കുന്നു. അങ്ങനെ മാർട്ടിനെയും ടിംസനും അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഈ ഒരു സമയത്താണ് മാർട്ടിനയുടെ അനിയൻ അവിടേക്ക് ഓടിയിരുന്നത്. അങ്ങനെ മാർട്ടിന അവളുടെ അനിയനെയും കൊണ്ട് ഹെലികോപ്റ്ററിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മാർട്ടിനയുടെ അനിയൻ ടിംസനെ ആക്രമിക്കുന്നു. മാർട്ടിനയുടെ അനിയൻ യഥാർത്ഥത്തിൽ ഒരു അന്യഗ്രഹ ജീവിയായിരുന്നു. അത് ടിംസനും മാർട്ടിനയ്ക്കും മനസ്സിലാവുന്നു. അങ്ങനെ മാർട്ടിന അവളുടെ അനിയനടുത്ത് താഴേക്ക് എറിയുന്നു. അതിനുശേഷം മാർട്ടിനെയും ടിംസനും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. അവര് പോകുന്നത് താഴെ നിന്ന് പട്ടാളത്തിലെ ക്യാപ്റ്റനും ജനറലും കാണുന്നു. അവരുടെ പിന്നാലെ പോയി ആക്രമിക്കട്ടെ എന്ന് ക്യാപ്റ്റൻ ജനറലിനോട് ചോദിക്കുന്നു. അവര് പോയിക്കോട്ടെ, അവരെവിടേക്ക് പോവാനാണ്, അവര് പറയുന്ന കഥയൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് ജനറൽ പറയുന്നു. രക്ഷപ്പെട്ടു പോകുന്നതിനിടയിൽ അന്യഗ്രഹ ജീവികളുടെ പോടുകൾ കൊണ്ടുപോകുന്ന ഒരുപാട് മിലിട്ടറി വാഹനങ്ങൾ ടിംസൺ ഹെലികോപ്റ്ററിലെ റോക്കറ്റുകൾ ഉപയോഗിച്ച് തകർക്കുന്നു. അടുത്തതായി കാണിക്കുന്ന ഈ സിനിമയുടെ അവസാനത്തെ സീനാണ്. ഈ ഒരു സീനിൽ മാർട്ടിനെയും ടിംസനും അവരുടെ ഹെലികോപ്റ്റർ ഒരു സ്ഥലത്ത് സുരക്ഷിതമായി ഇറക്കുന്നതാണ് കാണിക്കുന്നത്. അവസാനമായി കാണിക്കുന്ന ഒരു താഴെ നിൽക്കുന്ന ഒരു പട്ടാളക്കാരനെയാണ്. ഈ പട്ടാളക്കാരനെ കാണിക്കുന്നതിനോടൊപ്പം തന്നെ അന്യഗ്രഹ ജീവിയായി രൂപാന്തരപ്പെട്ട സ്റ്റീവിന്റെ ഭാര്യ അവസാനമായി സ്റ്റീവിനോട് പറയുന്ന ആ ഒരു ഡയലോഗുകൾ ഒരു വോയിസ് ഓവർ പോലെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതോടുകൂടി ഈ സിനിമ അവസാനിക്കുകയാണ്. സസ്യങ്ങളെ പോലെയുള്ള അന്യഗ്രഹ ജീവികളെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഈ സിനിമയിൽ പട്ടാളക്കാരെ വെള്ളത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവരുന്ന ആ ബോംബ് പോലെയുള്ള അല്ലെങ്കിൽ ഒരു തൊണ്ട് പോലെയുള്ള ഒരു സാധനമില്ലേ, ഇംഗ്ലീഷ് ലൈനി പോഡ് എന്നാണ് പറയുന്ന ആ ഒരു സാധനത്തിന്, അതിലാണ് ഈ അന്യഗ്രഹ ജീവികളുള്ളത്. അതിലുള്ള അന്യഗ്രഹ ജീവികൾ ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് അവരുടെ വേരുകൾ ഉപയോഗിച്ച് കണക്റ്റ് ആവുകയും കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ അതേ രൂപം പ്രാപിക്കുകയും ഒപ്പം തന്നെ ആ മനുഷ്യന്റെ ഒറിജിനൽ ശരീരം പൊടിയായി പോവുകയും ചെയ്യും.
അങ്ങനെയുള്ളൊരു വെറൈറ്റി അന്യഗ്രഹ ജീവികളെയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു ഫിലിമിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു കിടിലൻ ത്രില്ലർ ഫിലിമുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്.